ധീരമായ നിലപാടും രാഷ്ട്രീയ ഇച്ഛാശക്തിയും കൈമുതലായുള്ള രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതു ദിശാബോധം നൽകണമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജനഹിതമറിഞ്ഞ് അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി കാലഘട്ടത്തിൻ്റെ നേതാവാണെന്ന് കാലം ദർശിക്കുകയും ചെയ്തു. രാഹുലിൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പിൻ്റെ, ഇന്ത്യയാകെ നടന്ന് ആ മനുഷ്യൻ കൊണ്ട വെയിലിൻ്റെ, മഴയുടെ ഫലം കണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിലാണ്. ഓരോ തകർച്ചയും വീഴ്ചയും രാഹുൽ ഗാന്ധിയെ ശക്തനാക്കിക്കൊണ്ടേയിരുന്നു. ഭാരത് ജോഡോ യാത്രകൾ മുതൽ പോരാട്ട വീര്യം കൈവിടാതെ പ്രതിപക്ഷത്തെ നയിച്ച് ഇന്ത്യ മുന്നണിക്ക് പുതുജീവൻ നൽകിയ ആ നേതാവിനെ ജനങ്ങൾ മനസ്സിൽ കോറിയിട്ടു. ഭിന്നതകൾ മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ യോജിച്ച് പോരാട്ടത്തിന് നേതൃത്വം നൽകാനും രാഹുലിന് കഴിഞ്ഞു. നഫ്രത് കേ ബാസാർ മേ മൊഹബ്ബത് കി ദുകാൻ ഖോൽ റഹാ ഹൂം. പ്രധാനമന്ത്രിയായിരിക്കെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെയും പിതാവ് രാജീവ് ഗാന്ധിയുടെയും കൊലപാതകത്തിൽ തളരാത്ത ബാല്യവും യൗവനവും രാജ്യം അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന രാഹുൽ ശൈലി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മാറ്റത്തിന്റെ പാതയിലേക്കുള്ള മുതൽക്കൂട്ടായിരുന്നു. അപകട മേഖലകൾ, ദുരന്ത ഭൂമികൾ തുടങ്ങി ജനസാഗര മധ്യങ്ങളിൽ അവരിൽ ഒരാളായി നിന്ന് അവരുടെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്ന രാഹുൽ ഗാന്ധിയിൽ രാജ്യം കണ്ടത് ക്രാന്തദർശിയായ നേതാവിനെ. Okay, Can you call me Rahul instead of sir? Okay. Makes me more comfortable. Hi, Rahul. ഇവയൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റെന്ന NDA സ്വപ്നത്തിന് തടയിടാൻ രാഹുൽ എന്ന മുന്നണി പോരാളിക്ക് കഴിഞ്ഞത്. ഇനിയൊരും തിരിച്ചു വരവില്ലെന്ന് പ്രവചിച്ചവരെ നടന്നു തോൽപ്പിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകർന്നിരിക്കുന്നു രാഹുൽ. ജനകീയമായ പോരാട്ടങ്ങൾക്ക് ഇനിയും രാഹുൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ട് രാജ്യത്ത്. അതാണ് കോൺഗ്രസിന്റെ ഊർജവും. ഗുഡ് ബൈ BJP, ഗുഡ് ബൈ നരേന്ദ്രമോദി, ടാറ്റ. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.